നീറ്റ് പരീക്ഷയുമായി ഉയർന്നു വന്ന വിവാദങ്ങളെ തുടർന്ന് വനിതാ കമ്മീഷൻ പരീക്ഷാ സെൻ്ററായ ആയൂർ മർത്തോമ കോളേജ് സന്ദർശിക്കുകയുണ്ടായി. കോളേജ് അധികൃതരുമായും പ്രിൻസിപ്പളുമായും കമ്മീഷൻ നേരിട്ട് സംസാരിച്ചു. അതോടൊപ്പം തന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ രണ്ട് സ്ത്രീകളുമായും കമ്മീഷൻ സംസാരിക്കുകയുണ്ടായി. അതിൽ നിന്ന് കമ്മീഷന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ രണ്ടു പേർക്കും പരീക്ഷയുമായി ബന്ധപ്പെട്ട് യാതൊരു ഉത്തരവാദിത്തപ്പെട്ട ഡ്യൂട്ടിയും ഉണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫുകൾ മാത്രമായിരുന്നു. അവരെ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ അവരുടെ ക്ലീനിങ് ജോലി ചെയ്യുന്നതിനിടയിൽ അവിടെ വന്ന NDA ഉദ്യോഗസ്ഥരായ ആളുകൾ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് മാറാൻ ഒരു റൂം വേണം എന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് അവരുപയോഗിക്കുന്ന റൂം കാണിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഈ വനിതകൾ പറഞ്ഞിട്ടുള്ളത്. CCTV കമ്മീഷൻ പരിശോധിക്കുകയുണ്ടായി. അതിൽ നിന്നും വ്യക്തമാകുന്നതും ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളതാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളുടെ ഭാവി നിർണയിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു പരീക്ഷ നടത്തുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന നാഷണൽ ടെക്സ്റ്റിംഗ് ഏജൻസി കുറച്ചുകൂടി ഗൗരവവും ഉത്തരവാദിത്വവും ഈ കാര്യത്തിൽ കാണിക്കണം എന്നുള്ളതാണ് കമ്മീഷൻ്റെ അഭിപ്രായം. കാരണം 2017 കണ്ണൂരിലും 18 പാലക്കാടും അടക്കം ചില വിവാദങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലം കൂടി മനസ്സിലാക്കിയിട്ടാണ് ഇത് പറയുന്നത്. അതിനേക്കാൾ ഗൗരവതരമായ പ്രശ്നമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എഴുതാൻ വന്നിരിക്കുന്ന കുട്ടികളുടെ ആത്മവിശ്വാസം തകർക്കും വിധം, അവരെ മാനസികമായി തകർക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനി നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കാൻ പാടില്ല. ഇത് അവസാനിപ്പിക്കേണ്ടത്, ഈ ഒരു സംഗതിയോടുകൂടി അവസാനിപ്പിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പുറത്തു വന്ന ഉടനെ തന്നെ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയുണ്ടായി. കമ്മീഷൻ ഇന്ന് നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഈ കുട്ടികളെ, പരാതിക്കാരിയെയും മറ്റ് പരാതി നൽകുന്ന പരാതി ഉണ്ട് എന്ന് പറയുന്ന ആളുകളെയും ഒക്കെ തന്നെ കമ്മീഷൻ നേരിട്ട് കാണുകയും അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിൽ നിന്നും ഇതിൻ്റെ വിശദമായ അന്വേഷണ റിപ്പോർട്ടും കമ്മീഷൻ ആവശ്യപ്പെടുന്നുണ്ട്. ആയൂർ മർത്തോമ കോളേജിൽ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയുടെ അടിവസ്ത്രം അഴിപ്പിച്ച് പരിശോധന നടത്തിയ സംഭവത്തിൽ മർത്തോമ കോളേജിൻ്റെ തലയിൽ വെച്ച് കെട്ടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തടിയൂരാൻ ശ്രമിക്കുന്നു. പരീക്ഷ നടന്ന സമയത്തോ അതിനുശേഷമോ യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും അടിവസ്ത്രം അഴിപ്പിച്ചിട്ടുള്ള പരിശോധന അനുവദനീയമല്ലെന്നും NDA പറയുമ്പോൾ വിദ്യാർത്ഥികളെ അടിവസ്ത്രം ഊരി പരിശോധിച്ചത് NDA ചുമതലപ്പെടുത്തിയ സ്റ്റാഫുകളാണ്, അല്ലാതെ കോളേജ് അധികൃതരല്ല. പരീക്ഷ നടത്താൻ കെട്ടിടം വിട്ടുകൊടുത്തു വന്ന ഒരു തെറ്റ് മാത്രമേ കോളേജ് അധികൃതർ ചെയ്തിട്ടുള്ളൂ. പരീക്ഷാ സമയത്ത് കോളേജിലെ സ്റ്റാഫുകൾക്ക് പോലും കോളേജിനകത്ത് പ്രവേശനമില്ല. പൂർണ്ണമായും NDAയുടെ നിയന്ത്രണത്തിലായിരിക്കും കോളേജ്. ഈ സംഭവത്തിൽ കോളേജിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്ന് മാത്രമല്ല, പൂർണ്ണ ഉത്തരവാദിത്വം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയായ NDAക്കാണ്. അവരാണ് സെക്യൂരിറ്റി സ്റ്റാഫുകളെയും മറ്റുള്ളവരെയും കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത്. അങ്ങനെ കോൺട്രാക്റ്റിൽ വന്ന ജീവനക്കാരാണ് കുട്ടികളുടെ അടിവസ്ത്രം വരെ അഴിപ്പിച്ച് പരിശോധിച്ചത്. അവർക്ക് നിർദ്ദേശം കിട്ടിയിട്ട് ആര് നിർദ്ദേശം കൊടുത്തു, ആരിൽ നിന്നാണ് ആ നിർദ്ദേശം കിട്ടിയത് എന്ന് അവർ വ്യക്തമാക്കണം. ഇന്നലെ ശൂർനാട് സ്വദേശി പോലീസിൽ പരാതി കൊടുത്തപ്പോഴാണ് സംഭവം പുറംലോകമറിഞ്ഞത്. ഇന്ന് രണ്ട് വിദ്യാർത്ഥിനികൾ കൂടി പരാതി നൽകി. ഇതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രവേശന കവാടത്തിനടുത്ത് വെച്ചാണ് പരിശോധന നടത്തിയതെന്ന് വിദ്യാർത്ഥിനികൾ പരാതിയിൽ പറയുന്നുണ്ട്. അടിവസ്ത്രത്തിൽ മെറ്റൽ ഹൂക്ക് അനുവദിക്കില്ലെന്ന് പറഞ്ഞ് സ്ത്രീകളാണ് പരിശോധന നടത്തിയത്. സ്ത്രീകളുടെ അടിവസ്ത്രത്തിൽ മെറ്റൽ ഹൂക്ക് ഇല്ലാതെ എങ്ങനെയാണ് അവർ അടിവസ്ത്രം ധരിക്കുക? അങ്ങനെ അടിവസ്ത്രങ്ങളുണ്ടോ? അറിയില്ല. ഇത് അധ്യാപകരാണോ സ്റ്റാഫുകളാണോ ആരാണോ എന്ന് പോലും വിദ്യാർത്ഥികൾക്ക് അറിയില്ല. അവരൊന്നും ഈ കോളേജിൽ പഠിക്കുന്നവരല്ല, പഠിച്ചിട്ടുള്ളവരുമല്ല, പുറത്തുനിന്നും വന്ന കുട്ടികളാണ്. അവർക്ക് ആ കോളേജിലെ ഒരു സ്റ്റാഫുകളെ അവർക്കറിയില്ല. സംഭവം അറിഞ്ഞയുടൻ പരീക്ഷാ കേന്ദ്രത്തിലുണ്ടായിരുന്നവരിൽ നിന്നും വിവരം തേടിയെന്നും പരീക്ഷാ കേന്ദ്രത്തിലെ സൂപ്രണ്ടും നിരീക്ഷകരും റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതാൻ എത്തുന്നത്. ഇങ്ങനെയാണെങ്കിൽ
ഇനി മേലിൽ കോളേജ് പരീക്ഷ നടത്തുന്നതിനായി വിട്ടുകൊടുക്കില്ലെന്നാണ് കോളേജ് അധികൃതരുടെ നിലപാട്. അങ്ങനെ വന്നാൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ ഇത് ബാധിക്കും, അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടും. അതിനാൽ ഇതിലെ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണം. അല്ലാതെ കോളേജ് അധികൃതരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി രക്ഷപ്പെടുകയല്ല വേണ്ടത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്, രണ്ടുപേരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന് ശക്തമായ നടപടിയെടുക്കണം, അവർക്കതിനുള്ള ശിക്ഷയും നൽകണം.